എന്റെ പെണ്ണുകാണൽ, രചന ഷബിന ഷംസു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. 10-25 കൊല്ലം മുമ്പ് ഞങ്ങളുടെ തോട്ടത്തിൽ നിറച്ചും കുരുമുളകായിരുന്നു. വർഷത്തിൽ നല്ല കനത്തിലൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടിയിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പുതിയ വീടിന്റെ പണി തുടങ്ങുന്നത്. അതുവരെ തറവാട്ടിലായിരുന്നു താമസം. ഒരു 2-3 കൊല്ലം കൊണ്ട് വീടിന്റെ പണി തീർക്കാനായി. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഇത്താത്ത 10-ാം ക്ലാസ്സിലായിരുന്നു. 10-ലെ റിസൾട്ട് വന്നപ്പോൾ ഓള മാർക്ക് 3 തികയാത്തിൽ മനനൊന്ത് SSLC ബുക്ക് അടുപ്പിലിട്ട് കത്തിച്ചപ്പോൾ ഉപ്പ വേറൊന്നും നോക്കിയില്ല, ഓളെ കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചു. പ്രതീക്ഷ മുഴുവനും ഈ കുരുമുളകിലായിരുന്നു. അങ്ങനെ ഇത്താത്താൻ്റെ കല്യാണം ഉഷാറായിട്ട് കഴിഞ്ഞു. പിന്നെ പിന്നെ കുരുമുളക് തോട്ടങ്ങളിലെ വള്ളി ചെയ്യലും മഞ്ഞളിപ്പും പടർന്നു പിടിച്ചപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിലെ കുരുമുളക് നശിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞ എന്നെ കെട്ടിക്കാൻ കാലായപ്പോഴത്തേക്കും പെരുന്നാളിന് പോത്തിറച്ചിയിലിറക്കാൻ പോലും കുരുമുളകില്ലാത്ത കോലത്തിലായി. അങ്ങനെ എനിക്ക് 20 വയസ്സായി. കൂടെ പഠിച്ചവരൊക്കെ മക്കളെ ഒക്കത്ത് തട്ടിയും ചീരാപ്പ് തുടച്ചും ചന്തി കഴുകി കൊടുത്തും നടക്കുമ്പോൾ ഞാൻ മാത്രം പഠിപ്പ് പത്രാസെന്നും പറഞ്ഞ് നടക്കുന്നു. വീട്ടിൽ നിന്നാണെങ്കിൽ എൻ്റെ കല്യാണത്തെക്കുറിച്ച് കാ അമ്മ, ഏഹേ, ഇനിയിപ്പോൾ ഇവരെന്നെ കെട്ടിക്കൂല, കുരുമുളകില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഒരേലിരുന്നോ എന്ന് പറയോ. അന്നെ ഞാനൊരാൾക്കും വിട്ടുകൊടുക്കൂല നെഞ്ചു വിരിച്ച് പറയാനും ആണൊരുത്തിനുണ്ടായില്ല. അങ്ങനെയാണേ ആ പേരും പറഞ്ഞ് നിൽക്കായിരുന്നു. അങ്ങനെ ഞാൻ ആകെപ്പാടെ കുണ്ഠിതപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് സുന്ദരനും സുമുഖനും സർവോപരി സൽഗുണ സമ്പന്നനുമായ ഷംസുഖാന്റെ കല്യാണാലോചന വരുന്നത്. ചെക്കിന് മെഡിക്കൽ ഷോപ്പാണോല്ലേ, ഫാർമസി കോഴ്സ് കഴിഞ്ഞ് കുട്ടിയാവുമ്പോൾ ഓർക്ക് വീട്ടിലേക്കും കടയിലേക്കും ഉപകാരമാവുമല്ലോ. ആ സമയത്ത് ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഒരു മെഡിക്കൽ ഷോപ്പിൽ ട്രെയിനിങ്ങിന് നിൽക്കുവാണ്. ആദ്യം കാണാൻ വന്ന് ഷംസുഖാന്റെ അളിയനാണ്. ഷോപ്പിൽ വന്ന് എന്നോടൊരു ഏലാതി മിഠായി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അളിയൻ ഷംസുഖാന്റെ വീട്ടിൽ പറഞ്ഞോലേ കുട്ടി വലിയ തടിയൊന്നുമില്ല, പിന്നെ കെട്ടിക്കൊണ്ടുവന്ന് കുറച്ചുകൂടി നല്ലോണം തിന്നാനൊക്കെ കൊടുത്താൽ ഉസാറാവാനും മതി. ഉസാറായതന്നെ തിന്നുന്ന കാര്യത്തിൽ നമുക്ക് ചെറുപ്പം തൊട്ടേ അപാര കഴിവാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് കൂടെ പഠിച്ച കുട്ടികളൊക്കെ 3 പേരിലോണ്ട് 4 വറ്റ ചോറ് സിനിമാ നടികൾ തിന്നുന്ന പോലെ തിന്നുമ്പോൾ ഞാൻ നല്ല പരിപ്പും ചീരയും ചാറും മത്തി തലയടക്കം പൊരിച്ചതും കൂട്ടിക്കുഴച്ച് വലിയ വലിയ ഉരുളാക്കി വിരലും ബാത്റൂം തുടച്ച് നേമ്പക്കൂട്ടിയിരിക്കുന്ന ആളാണ്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഞെണ്ടുമലയിൽ വെള്ളൊഴിച്ച മാരിയ, എങ്ങോട്ടാ പോണെന്ന് ആർക്കറിയാന്ന്. അങ്ങനെ ഷംസുഖ പെണ്ണുകാണാൻ വരുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം മുതൽ ഞാൻ വലത്തേക്കാലുകൊണ്ട് ചിത്രം വരയ്ക്കാനും ഇടത്തെ കയ്യിലെ നഖം കടിക്കാനൊക്കെ പ്രാക്ടീസ് തുടങ്ങി. ആദ്യത്തെ പെണ്ണുകാണലാണല്ലോ. അങ്ങനെ വരാമെന്ന് പറഞ്ഞ ദിവസം അവർ വീണ്ടും വിളിച്ചു. ചെക്കന് കണ്ണ് സൂക്കടാണോലേ, അത് മാറിയിട്ട് വരാന്ന്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, വേവോളം കാത്തില്ലേ, ഇനി 6 കാക്ക. അങ്ങനെ ശരിക്കും കാണാൻ വരുന്ന ദിവസം ഈ പെണ്ണ് കണ്ടു കഴിഞ്ഞ് ഒരു ചടങ്ങുണ്ടല്ലോ. ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന്, സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. അന്ന് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഇത്താത്ത വിരുന്ന് വരുമ്പോൾ കിടക്കുന്ന റൂമാണ്. അപ്പോൾ അവിടുന്നായിരിക്കും സംസാരിക്കുക. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്, ആ റൂമിൽ 40 വാട്ടിൻ്റെ ബൾബാണ്. ഒന്നുകൂടി കറുത്ത് കരുവാഴ്ച പോലെ തോന്നും. CFL ആണെങ്കിൽ പൊളിച്ചേനെ, പക്ഷേ നമ്മളെ വീട്ടിലില്ല. ഞാൻ ഇക്കാക്കാനോട് പറഞ്ഞു, ഈ തറവാട്ടിൽ പോയിട്ടൊരു CFL ഊരിട്ട് വാ, ഈ വെളിച്ചത്തിൽ ഓലിനെ കണ്ട അണക്ക് അളിയനാവാനുള്ള യോഗം ഉണ്ടാവില്ല. എൻ്റെ ശല്യം ഒഴിവാക്കുന്ന പരിപാടിയാണല്ലോ, അതുകൊണ്ട് മാത്രം ഓനതനുസരിച്ച്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിതാരചനക്ക് ജില്ലയിൽ സെക്കൻഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്തിനും. അത് നല്ലോണം കാണുന്ന രീതിയിൽ മേശപ്പുറത്ത് വെച്ചു. എങ്ങാനും ചോദിച്ചാലോ, ചിലവർക്ക് ഈ മഹാകവികളൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കോലോ. തുപ്പ്യാ തെറിക്കണോടത്താണ് ഉമ്മാൻ്റെ അനിയന്മാരെയും പെങ്ങന്മാരുടെ ഒക്കെ വീട്. ഷബിനാന്റെ പെണ്ണുകാണൽ കാണാൻ എല്ലാവരും പുരയിൽ ഹാജരായിക്കണ്. അങ്ങനെ ചെക്കൻ വന്നു. ചെക്കനെ കണ്ടതും എല്ലാവരും മൂക്കത്തി ബെരലി വെച്ചു. എന്തൊരു ചൊറുക്കാന്നോ, അമ്മയാണ് പറഞ്ഞത്. വെറുതെ ചായയും പലഹാരം പോയി എന്നുള്ള ഭാവമായിരുന്നു എൻ്റെ ഉമ്മടക്കം എല്ലാ പെണ്ണുങ്ങളെ മോന്തമ്മി. അങ്ങനെ പെണ്ണ് കണ്ടു. ഇനി എന്തെങ്കിലും സംസാരിക്കാണ്ട് ദേ അപ്പുറത്തെ റൂമിക്ക് പോയിക്കോളി എന്ന് പറഞ്ഞ് ഉപ്പാൻ്റെ അനിയൻ അങ്ങോട്ടാക്കി. റൂമിൽ കയറിയതും ദാണ്ടി കിടക്കണം, കറണ്ട് പോയി. CFL, കവിത, കളം വരക്കൽ എന്തൊക്കെ അയിനു. അമ്മായി കൊണ്ടുവന്ന എമർജൻസി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പേരും വയസ്സും കോളേജൊക്കെ ചോദിച്ച് മൂപ്പര് പോയി. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവിടുന്ന് വിളി വന്നു, ചെറുക്കിന് ഇഷ്ടായിക്കണല്ലേ, അങ്ങനെ വരാൻ വഴിയില്ല, ഇതിനായിരിക്കൂലേ വരാനുള്ളത്, പവർ കട്ടാണെങ്കിലും വരുമെന്ന് പറയുന്നത്. അങ്ങനെ നല്ല ജോറായി കല്യാണം കഴിഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ മൂപ്പരോട് ചോദിച്ചു, എന്നാലും നിങ്ങൾക്ക് എങ്ങനെ എന്നെ ഇഷ്ടമായത്? അപ്പം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, അതെ എനിക്കന്ന് കണ്ണ് സൂക്കിയിട്ട് ശരിക്കും മാറില്ലേനു, പോരാത്തീന് അവിടെ കറണ്ടുമില്ല. അന്നെ കണ്ടപ്പോൾ ആകെപ്പാടൊരു മഞ്ഞക്കളർ പോലെ തോന്നി, പറ്റിപ്പോയതാ. അതിനുശേഷം ഈ ചോദ്യം ചോദിച്ച് ഇടങ്ങേറാക്കാൻ പോയിട്ടില്ല. പോയാ എനിക്ക് ഇടങ്ങേറാണേ. എനിക്ക് ലീവുള്ള സമയത്തൊക്കെ ഞാൻ മൂപ്പരുടെ ഷോപ്പിൽ പോകാറുണ്ട്. പുതുതായി വന്ന ഓളിക്സിൻ്റെ സ്ട്രോക്ക് എടുത്തിട്ട് നിൽക്കുമ്പോഴാണ് മൂപ്പരിക്ക് ഒരു ഉഷാറില്ലല്ലോ എന്ന് ചിന്തിച്ച് മുഖത്തിനൊരു വാട്ടം. നിങ്ങൾ എന്താ മുട്ടക്കാച്ചോടത്തിന് നഷ്ടം വന്ന മാതിരി ഇരിക്കണേ? ഒന്നുമില്ലടി. ഏയ് അങ്ങനെ പറയില്ലേ, നിങ്ങളെ കണ്ടാൽ നമുക്കറിയില്ലേ കാര്യം എന്താന്ന് പറയും, നമുക്ക് പരിഹരിച്ചാ. അതോ ഈ ആ പോസ്റ്റ് കണ്ടോ, അരിവാൾ ചുറ്റിക്കൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പെണ്ണ്, ആ കണ്ട് നല്ല രസമുണ്ടല്ലേ, മക്കനെ കേട്ടൊരു മൊഞ്ചത്തി. അല്ലെങ്കിൽ ഈ സിനിമ പോസ്റ്ററിൽ കാണാത്ത വിഷമം ഇപ്പോഴാണ് തീർന്നത്.
എലക്ഷൻ പോസ്റ്റിലൊക്കെ എമ്മായി രസമുള്ള പെണ്ണുങ്ങളല്ലേ. അല്ല അതിനിപ്പോ നിങ്ങൾക്ക് എന്താ വിഷമം? അത് പറയും. അതെന്താന്നോ, അന്നെ പെണ്ണാണാ വരുന്നതിന് മുമ്പ് ഞാൻ ഓളയാ കാണാൻ പോയത്. ഇപ്പം ഞാൻ ആലോചിക്കുക, ഓളെ കെട്ടിയില്ലെങ്കിൽ വീട്ടുകാർക്ക് മാത്രല്ല നാട്ടുകാർക്ക് ഉപകാരമായിരുന്നല്ലോന്ന്. ആഹാ, കൊള്ളാലോ. എന്നിട്ട് എന്തേനു ഓളെ കെട്ടാണ്ട് പോന്നത്? അയിന് അന്ന് എനിക്ക് കണ്ണു സൂക്കേടില്ലായിരുന്നല്ലോ, അപ്പൊ എനിക്ക് ഓളെ ഇഷ്ടായില്ല. ഓ, പശുവും ചത്ത് മോലെ പുളിയും കെട്ട് മൂന്ന് കുട്ടികളെയായി, എന്നിട്ട് നിങ്ങളെ കണ്ണു സൂക്കേട് മാറിയില്ല. കയ്യിലിരുന്ന് ഓർലിക്സിന്റെ കുപ്പിയുണ്ട്, തലക്കൊരു ഏറ് കൊടുത്താലെന്ന് വിചാരിച്ച അതിന്റെ MRP നോക്കുമ്പോ 450 റുപ്യ. ഒന്നും നോക്കിയില്ല, പൊടി തുടച്ച് റാക്കിൽ വെച്ചു.